നമസ്കാരം. റാപ്ടോപ്പ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. എന്താണ് ലിയോ മെസ്സിയുടെ കാര്യത്തിൽ സംഭവിക്കുന്നത്? അദ്ദേഹം കഴിഞ്ഞ കോപ്പ അമേരിക്ക ഫൈനലിന് ശേഷം പിന്നീട് ഒരു കളിയും കളിച്ചിട്ടില്ല. ഇപ്പോൾ അർജന്റീനയുടെ സെപ്റ്റംബർ മാസത്തിലെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾക്കായുള്ള സ്ക്വാഡ് പ്രഖ്യാപിച്ചപ്പോൾ ആ സ്ക്വാഡിലും അദ്ദേഹം ഇല്ല. ലീഗ്സ് കപ്പിൽ അദ്ദേഹം കളിച്ചില്ല. ഇന്റർ മയാമി പുറത്താകുന്ന കാഴ്ചയെ നമ്മൾ കണ്ടിരുന്നു. അപ്പം മെസ്സി ഇനി എന്ന് കളിക്കളത്തിലേക്ക് വരും? അദ്ദേഹത്തിൻ്റെ റീഹാബിലിറ്റേഷൻ എങ്ങനെയുണ്ട്? ഇക്കാര്യങ്ങളൊക്കെ അറിയാൻ ആരാധകർക്ക് വലിയ ഒരു ആകാംക്ഷയുണ്ട്. കാരണം അവരുടെ പ്രിയപ്പെട്ട താരത്തെ കളിക്കളത്തിൽ കാണുക എന്നുള്ളതാണ് അവർക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില വിവരങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഹെർണൻ ക്ലോസ്, അർജന്റീനൻ മാധ്യമപ്രവർത്തകൻ, ഡിയാരിയോ ഒലയുടെ എഡിറ്റർ ഹെർണൻ ക്ലോസ് നൽകിയിട്ടുള്ള വിവരങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണ്. മെസ്സിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് ഇഞ്ചുറി അപ്ഡേറ്റ് കൊടുക്കുന്നത് എങ്ങനെയാണ്? ലിയോ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ റീഹാബിലിറ്റേഷനിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആംഗിളിനാണ് പരിക്ക്. അവിടെ ആ മസിൽ സ്ട്രെങ്തൻ ചെയ്യാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ സ്ലോലിയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതുവരെ ടീമിനോടൊപ്പം, ടീംമേറ്റ്സിനോടൊപ്പം അദ്ദേഹം ട്രെയിനിങ് നടത്തിയിട്ടില്ല. അധികം വൈകാതെ ഗ്രൂപ്പ് ട്രെയിനിങ്ങിലേക്ക് അദ്ദേഹം കടക്കും. ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ചിക്കാഗോ ഫയറിനെതിരെ ഓഗസ്റ്റ് 31 അവർക്ക് മത്സരമുണ്ട്. നമുക്കത് സെപ്റ്റംബർ 1 പുലർച്ചെ 6 മണിക്കാണ് ആ കളി. ആ കളിയിൽ കുറച്ച് മിനിറ്റുകൾ അദ്ദേഹം കളിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ പ്രധാനപ്പെട്ട ടാർഗറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ 14 ഫിലാഡൽഫിയ യൂണിയനെതിരെയുള്ള മത്സരം കളിക്കലാണ്. അതായത് സെപ്റ്റംബർ 14 മത്സരമാണ് ടാർഗറ്റ് വെക്കുന്നത്. അതിന് മുമ്പ് കുറച്ച് മിനിറ്റുകൾ തൊട്ടടുത്ത മത്സരം ചിക്കാഗോ ഫയറിനെതിരെ ഓഗസ്റ്റ് 31 കളിക്കാൻ ഉള്ള ഒരു പ്ലാനുമുണ്ട്. അതനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഇന്റർ മയാമി വളരെ പേഷ്യൻസോട് കൂടിയാണ് കാര്യങ്ങളെ കൈകാര്യം ചെയ്തത്. മെസ്സിയെ ഫുള്ളി ഫിറ്റാക്കി തിരികെ കൊണ്ടുവരിക. ഒക്ടോബർ അവസാനത്തിലാണ് MLS പ്ലേ ഓഫ് മത്സരങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പൂർണ്ണമായിട്ടും മെസ്സിയെ ലഭിക്കുക, MLS വിജയിക്കുക, അതാണ് അവർ ലക്ഷ്യമിടുന്നത്. ഇപ്പോൾ എന്തായാലും MLS തലപ്പത്ത് നിൽക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് പ്ലേ ഓഫ് എന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ്. അവിടെ കൺഫ്യൂഷൻസ് ഇല്ല. ലീഗ് കപ്പ് ആണെങ്കിൽ തോറ്റ് പുറത്താവുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇനി മെസ്സിയെ വളരെ പെട്ടെന്ന് തന്നെ പുഷ് ചെയ്ത് കളിക്കളത്തിലേക്ക് വിട്ട് പരിക്ക് വഷളാക്കേണ്ട കാര്യമില്ല. വെയിറ്റ് ചെയ്യാം. ഓഗസ്റ്റ് അവസാനത്തിൽ ഒരു പക്ഷേ കുറച്ച് മിനിറ്റുകൾ കളിക്കാനുള്ള സാധ്യതയുണ്ടെങ്കിൽ പോലും സെപ്റ്റംബർ മധ്യത്തോടുകൂടി പൂർണ്ണ ഫിറ്റിലേക്ക് വരുന്നു. ഒക്ടോബർ അവസാനത്തോടുകൂടിയുള്ള MLS ആ ഒരു പ്ലേ ഓഫ് മത്സരങ്ങളിൽ മെസ്സിയെ പൂർണ്ണമായിട്ടും ഉപയോഗപ്പെടുത്തുക എന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. വളരെ പേഷ്യൻസോടുകൂടി മുന്നോട്ട് പോവുക. അധികം വൈകാതെ മെസ്സി തിരിച്ചെത്തും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റർ കൊണ്ടുവെത്താം.